இந்த பேப்பர்ல அஞ்சு போலீஸ்காரங்களோட பேருக்கு இவங்களோட தலை கொண்டுவனுக்கு லைஃப் டைம் செட்டில்மெண்டா. இது ഞാൻ പറഞ്ഞது ശരിയാ இல்லன்னு എനിക്ക് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തതാണ്. ഓക്കേ. എന്നാൽ പോലും ഈ ഡയലോഗും ഈ ഡയലോഗ് പറഞ്ഞ ആക്ടറിനെയും ഈ ഫിലിമിനെയും ഞാൻ ഈ അടുത്തൊന്നും മറക്കത്തില്ല. അർജുൻദാസിനെ ഫീച്ചർ ചെയ്ത് വി വിഘ്നരാജൻ ഡയറക്ട് ചെയ്യും, സ്ക്രിപ്റ്റ് ചെയ്തും നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള അന്ധകാരം എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ഇറ്റ്സ് കോഡ് ആമു ബേസ് മാർലി ഫ്രം പ്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഇങ്ങനൊരു ഫിലിം ഡയറക്ട് ഔട്ട് റിലീസിനെ അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അർജുൻദാസിനെ ഫീച്ചർ ചെയ്ത ഫിലിം എന്ന് കണ്ടപ്പോൾ നല്ലൊരു എക്സ്പെക്ടേഷൻ ഈ ഫിലിം കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു. സോ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള അന്ധകാരം എന്ന ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. വി വിഘ്നരാജൻ ഡയറക്ട് ചെയ്ത് സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ത്രില്ലർ ജോണിൽ വരുന്നൊരു ഫിലിമാണ് അന്ധകാരം. വിനോദ് എന്ന ഫിലിമിലെ പ്രൊട്ടാഗണിസ്റ്റ്, അർജുൻദാസ് ചെയ്യുന്ന ക്യാരക്ടർ, ഹൈലി ആങ്കർ ഉള്ള എന്നാൽ ഡിപ്രഷൻ പോലെയുള്ള ഇഷ്യൂസ് ഉള്ള ഒരു ക്യാരക്ടറാണ് വിനോദ്. തീരെ പേഷ്യൻസ് ഇല്ലാത്ത എന്നാൽ എന്ത് കാര്യത്തിൽ നന്നായിട്ട് ആങ്കർ വരുന്നൊരു ക്യാരക്ടർ. വിനോദിൻ്റെ വീട്ടിൽ വെച്ച് സാധാരണ രീതിയിൽ തോന്നിപ്പിക്കാത്ത കുറേ ഇഷ്യൂസ് വരുന്നു. ഇത് വിനോദിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ തന്നെ വല്ലാതെ അലട്ടുന്നു. അനർത്ഥ സംഭവങ്ങളൊക്കെ വിനോദ് നിൽക്കുന്ന സ്ഥലത്ത് സംഭവിക്കുമ്പോൾ ഒട്ടും ധൈര്യമില്ലാത്ത നിലയിൽ അല്ലെങ്കിൽ കൺട്രോൾ വിട്ട് കയ്യിൽ നിന്ന് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് വിനോദ് മാറുന്നു. ഒരു എക്സ്പെരിമെൻ്റൽ കോൺസെപ്റ്റായ കാരണം ഈ ഫിലിം കൊള്ളാവുന്നൊരു വർക്ക് തന്നെയാണ്. ഒരു പക്ഷേ ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയായിരിക്കും. ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ ഒരു ഡിഫറൻറ്റ് സ്ക്രീൻ പ്ലേ ആയിട്ട് വന്നെങ്കിലും ഇടയ്ക്ക് ചിലപ്പോൾ ഭയങ്കര വിയേർഡായിട്ടും ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ വരുന്നുണ്ട്. മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 90% പോർഷനിലും ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ഒരു പിടിതരാത്ത രീതിയിലാണ് പോകുന്നത്. പല ഭാഗങ്ങളായിട്ട് കാണിക്കുന്ന സ്ക്രീൻ പ്ലേ ആയിട്ട് പോകുമ്പോൾ ഉയർന്നു വന്നത് 3 ചോദ്യങ്ങളാണ്. എപ്പോ, എവിടെ, എന്തിന്. തമിഴ് സിനിമകളിൽ തന്നെ വ്യത്യസ്തമായ സ്ക്രീൻ പ്ലേ ഉള്ള ഫിലിംസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു ഫിലിം തന്നെയാണ് അന്ധകാരം. 90% പിടിതരാതെ പോകുമ്പോൾ പോലും പസിൽ പോലെ കോംപ്ലക്സ് ആയി എടുക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മികച്ച കാര്യമായിട്ട് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ മാറുന്നുണ്ട്. പൊതുവേ എല്ലാവർക്കും തോന്നിയേക്കാവുന്ന ഒരു ഇഷ്യൂ, 2 മണിക്കൂർ 51 മിനിറ്റ് ഈ ഫിലിമിൻ്റെ ലെങ്ത്. അത് കാണുമ്പോഴേ ആദ്യമേ ഒരു ഇറിറ്റേഷൻ തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം അത്രയും ലെങ്ത്തുള്ള ഫിലിം യൂഷ്വലി ആർക്കും ട്രൈ ഔട്ട് ചെയ്യാൻ തോന്നില്ല. പക്ഷേ ഈ ഫിലിമിന് അത്രയും ലെങ്ത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ ട്രാക്കുകളിലൂടെ പല സ്റ്റോറീസും എടുത്ത് കാണിക്കുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാനും ഈ ഫിലിമിൻ്റെ മേക്കേഴ്സിന് കുറച്ചധികം സമയം വേണം. അത് കുറേ ട്രിമ്മ് ചെയ്തും കട്ട് ചെയ്തും പോയാൽ നടക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത്രയും സമയം പ്ലോട്ട് ഡെവലപ്മെൻറ്റിന് എടുക്കുന്നത് തെറ്റ് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഇത്രയധികം ലെങ്ത്ത് ഉണ്ടായിട്ട് പോലും എനിക്കതൊരു ഇഷ്യൂ ആയിരുന്നില്ല. എവിടെയും ലാഗ് പോലെയൊന്നും വരാത്ത കാരണം സീനില്ല. മികച്ച രീതിയിൽ തന്നെ ഈ ഫിലിമിനെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംഭവം തന്നെയാണ് അന്ധകാരം. ഈ അടുത്ത് കണ്ട തമിഴ് ഫിലിംസിൽ വളരെ വ്യത്യസ്തമായ ക്യാരക്ടറൈസേഷൻ പുൾ ഔട്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ് അന്ധകാരം. സ്റ്റാർട്ടിംഗ് മുതൽ ഓരോ ക്യാരക്ടേഴ്സിലും സ്ട്രേഞ്ചായി തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പിലുള്ള മെത്തേഡ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലും എവിടെയും പിടിത്തരില്ല അവർ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നവരെ. പ്രഡിക്ഷൻസിന് പോലും അവിടെ ഒരു പ്രസക്തി ഇല്ല. മേ ബി പ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞാൽ എനിക്കും റോള് കിട്ടിയേക്കാം. അർജുൻദാസിൻ്റെ പെർഫോമൻസിൻ്റെ സ്ട്രെങ്ത് ഈ ഫിലിമിന് നല്ലൊരു സപ്പോർട്ട് നൽകുന്നുണ്ട്. നല്ല ഇൻറ്റൻസിറ്റിയോടുള്ള പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നാൻ മഹാനല്ല വിധിയും മുന്നിലൊക്കെ നോട്ടബിൾ പെർഫോമൻസ് നടത്തിയ വിനോദ് കിഷൻ ഈ ഫിലിമിലും ഒരു സെൻസിബിൾ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. കുമാർ നടരാജന് ഈ ഫിലിമിൽ പെർഫോമൻസ് വഴി ഒരു വലിയ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സുരേഞ്ചിയുടെ സൗണ്ട് ഡിസൈനിങ് ഒരു സംഭവമാണ് ഈ ഫിലിമിൽ. പല സെഗ്മെൻസിലും പുറത്തു വരുന്ന ഓഡിയോ ഔട്ട്പുട്ടിന് അത്രയും ഡെപ്തും ഒരു ക്വാളിറ്റി ഫിനിഷിങ്ങും ഉണ്ടായിരുന്നു. AM എഡ്വിൻ സഗയുടെ സിനിമാറ്റോഗ്രഫി ത്രൂ ഔട്ട് ഫിലിമിൽ നല്ലതായിരുന്നു. ഡീറ്റെയിലിങ്ങോടെ വന്ന കുറേ അധികം വിഷ്വൽസ് ഉണ്ടായിരുന്നു ഈ ഫിലിമിൽ. സത്യരാജ് നടരാജൻ എഡിറ്റിംഗ് വെച്ച് അങ്ങനെ വന്ന വിഷ്വൽസിന് നല്ല ഫിനിഷിങ്ങും കൊടുക്കുന്നുണ്ട്. വി വിഘ്നരാജൻ ഡയറക്ഷനാണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും രണ്ട് സൈഡിലും ചുമ്മാ കീടി. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ ഒരു മികച്ച രീതിയിൽ റൈറ്റ് ചെയ്യുമ്പോൾ അതൊരു കമൻഡബിൾ വർക്കായിട്ട് വരുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡെബ്യൂ വർക്കിൽ തന്നെ തമിഴ് ഫിലിംസിലെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയൊരു ഡയറക്ഷനും റൈറ്റിങ്ങും വി വിഘ്നരാജൻ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. എക്സിക്യൂഷൻ വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല ഡീറ്റെയിലിങ്ങോടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ധകാരം എന്തുകൊണ്ടും കാണേണ്ട ഫിലിമാണ്. ചിലപ്പോൾ നോളൻ അഡിക്സ് ആയ ആളുകൾ വന്ന് പറയും ഫിലിം കണ്ടു ഒന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ഫിലിം പോരാ. മധുരമില്ലാത്ത പായസമായിട്ട് തോന്നിയാൽ അങ്ങനെയുള്ളവർ ഈ ഫിലിമിനെ കുറിച്ച് പലതും പറയും. നെവർ മൈൻഡ്. അങ്ങനെയുള്ളവർക്ക് ഈ ഫിലിം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അല്ലാത്തവർക്ക് ഒരു മസ്റ്റ് വാച്ചബിൾ ഫിലിം തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ അന്ധകാരം.
അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രീ മിനിറ്റ് ക്രോനിയം ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ബൈ ഗായ്സ്.